ലോങ് ഡിസ്റ്റൻസ് ഇവന്റുകൾ നോക്കുമ്പോൾ കുട്ടികൾ ഓടി ഫിനിഷ് ചെയ്ത് വന്ന ശേഷം അവർക്ക് കിതപ്പ് അനുഭവപ്പെടുന്നില്ല. സ്കൂൾ കായികോത്സവത്തിൽ മരുന്നടി വ്യാപകമാണെന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. ഇതിനെ തുടർന്ന് ഇത്തവണ ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസിയുടെ സാന്നിധ്യം ആവശ്യപ്പെട്ടെങ്കിലും മീറ്റ് തുടങ്ങി 3 ദിവസമായിട്ടും നാടാപ്രതിനിധികൾ ഇതുവരെ എത്തിയിട്ടില്ല. ഉത്തേജക പരിശോധനയുടെ അഭാവത്തിൽ കഴിവുള്ളവരെ പിന്തള്ളി അനർഹർ നേട്ടം കൊയ്യുന്നുവെന്നും അതിനാൽ തന്നെ ഈ മേഖലയിൽ തുടരാനില്ലെന്നും മനോജ് മാസ്റ്റർ പറയുന്നു. ആത്മാർത്ഥമായിട്ട് നല്ല രീതിയിൽ പരിശീലനം ചെയ്ത് വരുന്നവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അങ്ങനെ ഒരു സ്പോർട്സ് നമ്മൾ പുതിയ തലമുറ കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഈ മാതിരിയുള്ള സെറ്റപ്പിൽ വന്ന് ഒരു വിജയം നേടിയെടുക്കാൻ ഒരുപാട് പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വർഷത്തോട് എൻ്റെ ഈ സംസ്ഥാന സ്കൂൾ മീറ്റ് അല്ലെങ്കിൽ കായിക രംഗത്ത് നിന്ന് വിടവാങ്ങാനാണ് എൻ്റെ തീരുമാനം. കേരളത്തിന് ഒട്ടേറെ മികച്ച കായിക താരങ്ങളെ സമ്മാനിച്ച പരിശീലകനാണ് മനോജ് മാസ്റ്റർ. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.